ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും അംനാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെളിച്ചെണ്ണ പത്രിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ അതെങ്ങനെയാ തയ്യാറാക്കാന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും ഒരു കുറച്ച് മല്ലിയിലയും ഒരു നുള്ള് കറിവേപ്പിലയും ഇനിയൊരു ചെറിയ ഇഞ്ചി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ളതും ഒരു പച്ചമുളകും കുറച്ച് ചെറിയ ജീരകവും. ഇനി ഇത് തയ്യാറാക്കിയെടുക്കാൻ നമുക്ക് വേണ്ടത് കുറച്ച് അരിപ്പൊടിയും കുറച്ച് റവയുമാണ്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാല് നമുക്ക് അതിലേക്ക് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും ഇട്ടതിന് ശേഷം നന്നായിട്ടെന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ മിക്സായി വന്നാല് നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മളുടെ സവാള ഒന്ന് വാടിക്കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ജീരകവും കുറച്ച് മല്ലിയിലയും അതുപോലെ ഒരു നുള്ള് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് തന്നെ മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണോ പൊടിയെടുത്തിട്ടുള്ളത് അതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പൊ വെള്ളം ഇതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയും റവയും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പരിവമാകുമ്പോൾ നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചാമ്പിയെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചുടുവെള്ളം കയ്യിലാക്കിയതിന് ശേഷം എല്ലാതും തമ്മിൽ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം അതിൽ നിന്നും ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഇതുപോലെ പരത്തിയിട്ട് ഒരു മൂടി വെച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മൂടി അതിന്റെ മേലിൽ നിന്നും മാറ്റിയിട്ട് വേറൊരു സ്ഥലത്ത് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ ഈ മാവിൽ മുഴുവനായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. അപ്പൊ നമ്മൾ മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു റൗണ്ട് ഷേപ്പ് കയ്യിലെടുത്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പൊ ഇതിന് ഇത്രയും തിക്നെസ് വേണം.
ഒത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിതാ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളിച്ചെണ്ണ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ വിടുന്ന എല്ലാ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഇൻഷാല്ലാ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, അസ്സലാമു അലൈക്കും.